റേഡിയോ ലേമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. റേഡിയോ ലേമിൽ ഹൃദയപൂർവ്വമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആർ ജെ ജൂലി ഗണപതി. പ്രകൃതി നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു കാലമാണിത്. ഓരോ ഋതുവും നമ്മളിൽ വ്യത്യസ്ത ഭാവത്തിലാണ് കടന്നു വരുന്നത്. അവ നമുക്ക് സമ്മാനിച്ചിട്ട് പോകുന്ന ചില മധുരിക്കുന്ന ഓർമ്മകളുണ്ട്. നമ്മളെ കൊതിപ്പിച്ച ആ സുന്ദരമായ ഓർമ്മകൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ അടുത്ത ഋതുവിന് വേണ്ടിയും കാത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ വളരെ ആനന്ദത്തോടെ ചേർത്തൊട്ടിക്കുന്ന ചിത്രങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ആദ്യം ചെന്ന് പതിയുന്നത് വർണ്ണങ്ങൾ നിറഞ്ഞ പൂവുകളിലായിരിക്കും, അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാലം പൂക്കാലം തന്നെയാണ്. നിറങ്ങളുടെയും സുഗന്ധത്തിൻ്റെയും ഒരു പറുദീസ. ഇപ്പോൾ പുതിയ മണത്തിനായി ജാലകങ്ങൾ മെല്ലെയൊന്ന് തുറന്നിട്ടാൽ മതി. പുതിയ വർണ്ണങ്ങൾക്കായി ഇടയ്ക്കൊന്ന് പുറത്തേക്ക് നോക്കിയാൽ മതി. പ്രകൃതി എത്ര മനോഹരിയായിരിക്കുന്നു. പ്രകൃതിയും ഏറ്റവും സന്തോഷമായിരിക്കുന്ന കാലം വസന്തകാലമാണ്. എല്ലാ ജീവികൾക്കും നമുക്കും പ്രകൃതി അനന്തമായ സന്തോഷത്തിൻ്റെ കാഴ്ചകൾ നൽകുന്ന കാലം. പൂവുകളില്ലാത്ത ഒരു ആഘോഷവും ഇല്ല നമുക്ക്. ഓണവും വിഷുവുമൊക്കെ പൂവുകളുടെ ഒരു ഉത്സവകാലമാണ്. നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും പൂവുകളെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ട്. ഒരു കല്യാണം വന്നാൽ പ്രാർത്ഥിക്കാൻ, മുറികൾ അലങ്കരിക്കാൻ, പ്രണയവും സ്നേഹവും പങ്കുവയ്ക്കാൻ പോലും നമ്മൾ പൂവുകളെ ഉപയോഗിക്കാറുണ്ട്. ഓരോ പൂവുകൾക്കും ഓരോ നിയോഗമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ പൂവുകൾക്ക് വലിയൊരു സ്ഥാനമാണുള്ളത്. പ്രണയം കൈമാറാനെപ്പോഴും നമ്മൾ ചുവന്ന പൂവുകളാണ്, അതും ചുവന്ന പനിനീർ പുഷ്പങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. മഞ്ഞ പനിനീർ പുഷ്പങ്ങൾ എപ്പോഴും സൗഹൃദത്തിൻ്റെ അടയാളങ്ങളായി നിലനിൽക്കുന്നു. ഒരു കുലപ്പൂവിൽ വിരിയുന്ന പ്രണയത്തിനും സൗഹൃദത്തിനും വല്ലാത്തൊരു സൗരഭ്യമാണ്. പൂവുകൾ എപ്പോഴും സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളായി നിലനിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ പറയാതെ പറയാൻ ഒരു പൂവ് സമ്മാനിക്കുന്നതിലൂടെ കഴിയുന്നു. ഇതൾ പൊഴിയാത്തൊരു പൂവ് നമുക്കെപ്പോഴും കയ്യിൽ കരുതാം. മണ്ണിൻ്റെ ആത്മാവിൽ നിറഞ്ഞു പോകുന്ന പൂപ്പാടങ്ങൾ, ആരെയും മോഹിപ്പിക്കുന്ന നിറങ്ങളിൽ ഒരു ഉന്മാദിയെപ്പോലെ, അവയൊക്കെ ഒന്ന് ചിറകുവെച്ച് പറന്നാൽ എന്തായിരിക്കും കാഴ്ച, അല്ലേ? പ്രകൃതി ചിലപ്പോഴൊക്കെ ഒരു മാന്ത്രികനാക്കാറുണ്ട്. മാന്ത്രിക വടി കൊണ്ട് ഇന്ദ്രജാലം കാട്ടി നമ്മളെ വിസ്മയിപ്പിക്കും. പൂമരങ്ങൾ മാത്രം നിറഞ്ഞൊരു കാട്ടിൽ നമ്മൾ ഒറ്റയ്ക്കകപ്പെട്ടു പോയാലോ? നമ്മളെല്ലാം മറന്ന് ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടക്കും. പൂവായ പൂവിൽ നിന്നെല്ലാം മതിയാവോളം തേൻ നുകർന്ന് ആ നിറങ്ങളെ ഒന്നാകെ ഉടലിൽ നിറച്ച് സ്വർഗീയാനം നടത്തുന്ന ഒരു ശലഭമായി നമ്മൾ മാറും. ഒരു പൂക്കാലം നമ്മളിൽ തീർക്കുന്ന അത്ഭുതങ്ങൾ. പൂക്കൾ വിടരാത്ത മുറ്റത്ത് പൂമ്പാറ്റകൾ പറക്കാറില്ല, കുരുവികൾ വിരുന്നെത്താറില്ല. നമ്മുടെ വീടും പറമ്പും മനോഹരമാക്കുന്നത് പൂവുകളാണ്. മനോഹരമായൊരു പൂന്തോട്ടം നമുക്കുണ്ടെങ്കിൽ നമ്മളിലെപ്പോഴും ഒരു പൂക്കാലം നിറഞ്ഞു നിൽക്കും, അല്ലേ? പൂന്തോട്ടങ്ങളിലേക്ക് എന്നും പറന്നെത്തുന്ന ശലഭങ്ങൾ തേൻ നുകരാൻ മാത്രമല്ല അവിടെ എത്തുന്നത്, അവരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതും പൂന്തോട്ടങ്ങളിലാണ്. കൂട്ടത്തോടെ എത്തുന്ന പൂമ്പാറ്റകൾ പൂന്തോട്ടങ്ങളിൽ ഓടിക്കളിക്കുന്നതും പൂവുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ ദിനങ്ങൾ ഉത്സവമാക്കി മാറ്റുന്നത് പൂന്തോട്ടങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലും നമുക്ക് നല്ലൊരു പൂന്തോട്ടം ഒരുക്കി വയ്ക്കാം. തമിഴ്നാട്ടിൽ മുല്ല പൂക്കുന്നൊരു ഗ്രാമമുണ്ട്. ഒരു ഗ്രാമം നിറയെ മുല്ലപ്പൂവിൻ്റെ ഒരു ഉത്സവമേളം. രാത്രി മുഴുവൻ പ്രകാശിച്ച് നിൽക്കുന്ന മുല്ലമൊട്ടുകൾ ഓർക്കുമ്പോൾ തന്നെ നമുക്കും കാണാൻ ആഗ്രഹിച്ചു പോകുന്നു, അല്ലേ? നിലാവിനെ പോലും കൊതിപ്പിക്കുന്ന ഭംഗിയാണ് കൂട്ടത്തോടെ വിടരാൻ നിൽക്കുന്ന മുല്ലമൊട്ടുകൾക്ക്. കാറ്റിനു പോലും അസൂയ തോന്നുന്ന സുഗന്ധം. കൊയ്ത്തുകാലം തുടങ്ങിയാൽ ഗ്രാമം വിട്ട് അന്യനാടുകളിലേക്ക് യാത്ര പോകേണ്ടവർ, പല ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പലരുടെയും മുടിയിൽ അലങ്കാരമായി, ദേവാലയങ്ങളിൽ പ്രാർത്ഥനയായി, പൂക്കച്ചവടക്കാരൻ്റെ കൊട്ടയിൽ ഭംഗിയുള്ള മാലകളായി, അങ്ങനെ പല ഭാഷയിൽ സുഗന്ധം പരത്തേണ്ടവർ, തണുത്ത വെളുപ്പാൻകാലങ്ങളിൽ നാടുവിട്ട് സ്വന്തം മണ്ണ് വിട്ട് വണ്ടി കയറുന്ന പൂവുകൾ. ഒന്നാലോചിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം പോലെ തന്നെ. മഞ്ഞും മഴയും മാറി മാറി പെയ്ത് കാലം പതിയെ നടന്നു നീങ്ങുമ്പോൾ കഴിഞ്ഞുപോയ വസന്തകാലത്തിൻ്റെ ആഘോഷനാളുകൾ ഓർത്ത് ആ ഓർമ്മകളെ പുൽകി ദീർഘനിശ്വാസമിട്ട് നിൽക്കുന്ന മരങ്ങൾ. ചിലപ്പോഴൊക്കെ ചില ഋതുക്കൾ വരാൻ വൈകും, ചിലപ്പോൾ സമയത്തിന് മുന്നേ വരും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഇപ്രാവശ്യം കാലവർഷം നിഹരത്തിയാണ്, ഇത്തവണ വേലനിന് ദൈർഘ്യം കൂടുതലാണെന്നൊക്കെ. അതുപോലെ കാഴ്ചകളുടെ വർണ്ണവസന്തം ഒരുക്കാൻ മരങ്ങളെല്ലാം മത്സരിച്ച് കാത്തു നിൽക്കുമ്പോൾ കാലം വൈകുമ്പോഴുള്ള അവയുടെ ആ വേദന എന്തായിരിക്കും? ശീതകാലം തീരാൻ തുടങ്ങുമ്പോഴേക്കും മരങ്ങളിലെല്ലാം മുട്ടുകൾ മുളയ്ക്കാൻ തുടങ്ങും. എവിടെയോ ഒളിപ്പിച്ചു വെച്ച പോലെ പെട്ടെന്നൊരു ദിവസം ചില്ലകൾ നിറയെ മുട്ടുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും.
ചില മരങ്ങളൊക്കെ മഞ്ഞുകാലം വിട്ടുപോകാൻ കാത്തു നിൽക്കാതെ തന്നെ പൂക്കും. അവയൊക്കെ പെട്ടെന്ന് കൊഴിയുകയും ചെയ്യും. അപ്പോഴും പൂവിടാൻ കാത്തു നിൽക്കുന്ന മരങ്ങൾ മഞ്ഞുകാല രാത്രികളെ പ്രണയിച്ച് ക്ഷമയോടെ നോക്കി നിൽക്കും. ഓരോ പുലരിയിലും സൂര്യകിരണങ്ങളുടെ ചുംബനം ഏൽക്കാൻ കൊതിയോടെ ആകാശം കണ്ടു നിൽക്കുന്ന ചില്ലകളിൽ വേലി വന്ന് പുണർന്നു കിടക്കും. ഒരു പ്രണയാനുരാഗത്തിൻ്റെ അന്ത്യം പോലെ ചില്ലകൾ പൂവിട്ടു തുടങ്ങും. ഒരു തളിരിലേക്ക് പോലും കിളിർക്കാൻ ഇടം കൊടുക്കാത്ത വിധത്തിൽ എല്ലാ ഭാഗങ്ങളെയും പങ്കിട്ടെടുത്ത് ഓരോ ശാഖകളിലും മൊട്ടുകൾ വളർന്നു തുടങ്ങും. ഒരമ്മയുടെ ഹൃദയമിടുപ്പോടെ നിർവൃതിയോടെ ഓരോ മരവും നമ്മളിലേക്ക് സ്നേഹം കുടഞ്ഞു നിൽക്കും. ആ കാഴ്ച നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. വർഷം മുഴുവൻ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ലാളനയുടെ ഓർമ്മകൾ തരുന്ന പ്രകൃതിയിലേക്ക് നമ്മുടെ ഹൃദയവും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരൊറ്റ പൂക്കാലം മതിയാവും ഒരു ജന്മം മുഴുവൻ നമ്മളിലെ നമ്മൾ പൂത്തുലയാനും പോകുന്ന വഴികളിലെല്ലാം ഒരു വസന്തമായി പടരാനും. ഓരോ മനുഷ്യനും സന്തോഷങ്ങളുടെ ആഴങ്ങളിൽ നീന്തി തുടിക്കുമ്പോൾ കടന്നുപോയ പൂക്കാലങ്ങളിൽ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത് ഏത് പൂവിനാണ്? ക്ഷാമമില്ലാതെ പൂക്കളുടെ ഉത്സവം കാഴ്ചവെച്ചത് ഏത് മരമായിരിക്കും എന്നൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാകും. അതുപോലെയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്ന സൗഹൃദങ്ങൾ. ഒരു പദനിസ്വനം പോലും കേൾപ്പിക്കാതെ മുറ്റത്തെ മണ്ണിലേക്ക് അടർന്നു വീഴുന്ന ഒരു പരവതാനി വിരിച്ച പോലെയുള്ള കാഴ്ച. നമ്മളിൽ സ്നേഹത്തിൻ്റെ സുഗന്ധം കുടഞ്ഞിട്ട് അവ മണ്ണിനെ പ്രണയിച്ച് മണ്ണോട് ചേരുന്നു. ഒരു ചെറിയ ജന്മം കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും പ്രണയിച്ച് കാറ്റിനെയും കിളികളെയും സന്തോഷിപ്പിച്ച് നമ്മളിലേക്ക് പാദസ്വരത്തിൻ്റെ കിളുക്കവുമായി 1000 കിനാക്കൾ സമ്മാനിച്ച് കടന്നു പോകുന്ന പൂവുകൾ. ഒരു പൂക്കാലം ഒരുപാട് പേർക്ക് തൊഴിലുകൾ നൽകുന്നുണ്ട്. പൂപ്പാടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ പൂവുകൾ അന്യനാടുകളിൽ കയറ്റി അയച്ച് വാണിജ്യം ചെയ്യുന്നവർ, ഗ്രാമത്തിലെ വഴിയോരങ്ങളിലും അങ്ങാടിയിലും പൂവിറ്റ് ജീവിക്കുന്ന സാധാരണക്കാർ, അമ്പലനടകളിൽ പൂമാലകൾ കെട്ടി കച്ചവടം നടത്തുന്നവർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ പൂക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഒരു മനുഷ്യന്റെ അവസാന യാത്രയിലും ഒരുപിടി പൂക്കൾ കൊടുത്താണ് നമ്മൾ അവരെ അയക്കുന്നത്. നമ്മുടെയൊക്കെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ പൂക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ പൂവുകൾ നമ്മളെ അതിശയിപ്പിക്കുകയും സന്തോഷത്തിൻ്റെ അതിർവരമ്പുകൾ താണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വിരിഞ്ഞുകിടക്കുന്ന കുറേ പൂവുകളുണ്ടാകും അല്ലേ? നമ്മുടെ ഗ്രാമത്തിലെ തൊടിയിലെ നമ്മുടെ നാടിൻ്റെ നന്മകൾ, കാളപ്പൂവും തൊട്ടാവാടിയുടെ പൂവും തുമ്പപ്പൂവും കാട്ടുകനകാമ്പരവും ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ചില പൂമരങ്ങൾ ശാന്തമായൊരു നിലാവ് പോലെ, ഒരു കുളിർക്കാറ്റ് പോലെ, വളരെ മൃദുവായൊരു തൂവൽ സ്പർശം പോലെ നമ്മളിൽ നിറഞ്ഞു നിൽക്കും. തൂവള നിറത്തിലുള്ള പൂവുകളാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇന്ദ്രിയാനുഭൂതി നിറയ്ക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കായി വിരിഞ്ഞു നിൽക്കുന്ന പൂവുകളാണ് നമുക്ക് ചുറ്റും. അത്തറും പനിനീരും ചന്ദ്രവും ഒക്കെ മണക്കുന്ന പോലെ ഓരോ കാലത്തിലും പ്രകൃതി നിറഞ്ഞു പോകുന്നത് നമ്മളിലേക്ക് അനന്തമായ സുഗന്ധമൊഴുക്കി വിടാനാണ്. മടുപ്പില്ലാത്ത കാഴ്ചകളിൽ നമ്മൾ ആനന്ദിക്കാനാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ആലിംഗനം പോലെയാണ് പ്രകൃതിയുടെ ചേർത്ത് പിടിക്കൽ. എത്ര പൂക്കാലം നമ്മളെ കൊതിപ്പിച്ച് കടന്നു പോയിട്ടുണ്ടാകും, അതുപോലെ പലരും നമ്മളെ പറ്റിച്ച് കടന്നു പോകും. എല്ലാം ഒരു ഇന്ദ്രജാലമാണ്, നമ്മൾ സ്വയം മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഹൃദയപൂർവ്വം ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമ്മൾ കേട്ടുമുട്ടും. ഇപ്പോൾ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. ഇത് റേഡിയോ ലൈം, ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.